ഹായ് ഫ്രണ്ട്സ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കോഴിക്കൂടിനെ കുറിച്ചാണ്, അതും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു കോഴിക്കൂടിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കോഴിക്കൂട് ഉണ്ടാക്കി തുടങ്ങാം. ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന കോഴിക്കൂടിൻ്റെ നീളം 5 അടിയും ഉയരം 2 അടി, വീതി 2.5 അടി. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് അളവും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് ക്ലിയറാക്കി വെച്ചതിന് ശേഷം 2 ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ നെറ്റും ഷീറ്റും ഇതിൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇൻഡസ്ട്രിയിൽ വർക്കിൽ ഇങ്ങനെയല്ല സാധാരണ കണ്ടുവരാറുള്ളത്. ഏതൊരു സാധാരണ ആൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. 2 ഫ്രെയിമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ ഫ്രെയിം ഉണ്ടാക്കുന്നത് താഴെയും മേലെയും വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ വീതി ഭാഗം വരുന്ന രീതിയിലാണ് 2 ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഫ്രെയിം 2 ശരിയായതിനു ശേഷം ഉയരം 2 അടിയാണ് വെച്ചിട്ടുള്ളത്. ആ 2 അടിയുള്ളത് 2.5 അടി വീതി ഉണ്ടാക്കിയ ഫ്രെയിമിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 4 ഭാഗത്തായിട്ട് 2 അടി ഉയരത്തിലുള്ള കാല് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് 2ാമത്തെ ഭാഗം വരുന്നത്. അങ്ങനെ ആയി കഴിയുമ്പം ഒരു മൊത്തത്തിലൊരു ഫ്രെയിം പോലെയാവും. 5 അടി നീളവും 2.5 അടി വീതിയും 2 അടി ഉയരമുള്ള ഒരു ഫ്രെയിം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള കമ്പികൾ ഇതിൻ്റെ സൈഡിലൂടെ എല്ലാ ഭാഗത്തും ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം നല്ല സ്ട്രോങ്ങായി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. സൈഡ് ഭാഗത്തായിട്ടും ഇതുപോലെ തന്നെ ഓരോ പൈപ്പ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതും നല്ല സ്ട്രോങ്ങായിട്ട് തന്നെ വെച്ച് പിടിപ്പിക്കണം. ഇതിൽ മൊത്തത്തിൽ ഒരു 7 പൈപ്പുകൾ എല്ലാ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കേജ് കുറഞ്ഞ നെറ്റാണ് വെക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ പൈപ്പുകൾ സൈഡിലായിട്ട് വെക്കേണ്ടി വരും. ഞാൻ വെൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റായതുകൊണ്ട് തന്നെ കുറച്ച് അകലം പാലിച്ചുകൊണ്ടാണ് പൈപ്പുകൾ വെച്ച് പിടിപ്പിക്കുന്നത്. വെക്കുന്ന എല്ലാ പൈപ്പുകൾക്കും നല്ല സ്ട്രോങ് ഉണ്ടായിരിക്കണം. സ്ട്രോങ് കുറഞ്ഞ നെറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ പട്ടിയും കുറുക്കനൊക്കെ കൂട് പൊളിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല കേജുള്ള സൈസ് നെറ്റ് വാങ്ങുക എന്നുള്ളത് ഇതിൽ പ്രധാന ഭാഗമാണ്. ഇതുപോലെ എല്ലാ ഭാഗത്തും പൈപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തായിട്ടും നമ്മൾ നെറ്റ് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ മേൽഭാഗത്തും ഇതേപോലെ പൈപ്പ് അടിച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാ ഭാഗവും നമ്മൾ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡോർ ഭാഗത്ത് വരുന്ന ഇതുപോലെ ഡോറിൻ്റെ വലുപ്പം കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഇതിന് ഡോറിൻ്റെ വലുപ്പം കുറക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 15 ഇഞ്ച് വീതിയും ഒരു 18 ഇഞ്ച് നീളമുള്ള ഡോറാണ് 2 ഭാഗത്തായിട്ടും ചെയ്യുന്നത്. 5 അടി നീളമുള്ളത് കൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് തിരിക്കാൻ തന്നെ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. 5 അടി നീളമുള്ളത് ഏതാണ്ട് 2 പാർട്ടാക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത്രയും വലുപ്പമുള്ള ഒരു കൂട് വേണമെന്നില്ല. അതുകൊണ്ടാണ് 2 പാർട്ടാക്കി ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഡോറിൻ്റെ അളവ് എടുത്തു നോക്കാം. ഒരു ഭാഗത്ത് 15 ഇഞ്ച് വീതിയുള്ള ഡോറും ഒരു ഭാഗത്ത് 12 ഇഞ്ച് വീതിയുള്ള ഡോറുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഡോറ് കറക്റ്റായിട്ടുണ്ട്. ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈഡിലുള്ള എല്ലാ സൈഡിലായിട്ടും അലൂമിനിയം ഷീറ്റാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഷീറ്റ് വെച്ചതിന് ശേഷം മുൾഭാഗത്തും താഴെ ഭാഗത്തുമായിട്ടും ഇതുപോലെ കേജ് കൂടിയ നെറ്റ് തന്നെയാണ് ഇട്ടുള്ളത്. 1 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള നെറ്റാണ് ഞാൻ ചെയ്തത്. ആ നെറ്റിൻ്റെ ഇതുപോലെ കിടത്തിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ കാല് ഫിറ്റ് ചെയ്തത്. കാല് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഡോറും ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഡോറിന് 2 ഇഞ്ച് വീതിയുള്ള നീളമുള്ള 2 വിജാഗിരിയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്.
വിചാരി വിറ്റതിന് ശേഷമാണ് ഞാൻ ഡോറിൻ്റെ മുകളിലുള്ള നെറ്റ് ചെയ്തത്. നെറ്റ് വിറ്റിയതിന് ശേഷം ഡോറും അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. അങ്ങനെ ഡോറിൻ്റെ കൂടിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ഡോറും സൈഡിലായിട്ട് അലൂമിനിയം ഷീറ്റും നെറ്റുകളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപം ഇതാണ്. കാലിന് ഞാൻ 2.5 മുതൽ 3 അടിയോളം നീളം കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉയരം കൂട്ടുന്നത് നന്നായിരിക്കും എന്നുള്ള തോന്നലുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ജി ഐ പൈപ്പാണ്, 1.25 ഇഞ്ച് വണ്ണമുള്ള ജി ഐ പൈപ്പാണ് കാലായിട്ട് കൊടുത്തുള്ളത്. നിങ്ങളും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഴിക്കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യാനുള്ള ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്തു. രണ്ട് ഡോറുണ്ട് ഇതിന്, രണ്ട് ഡോറ് ഫിറ്റ് ചെയ്തു. ഇത് പിന്നെ ഇതിൻ്റെ മുകളിലുള്ള റൂഫ് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണമുണ്ട്, ഇതിൻ്റെ മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ളൊരു സംവിധാനം ചെയ്യാനുണ്ട്, അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ആ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഞാൻ ഒരു വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം എന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. അപ്പം ഈ ഇതുപോലുള്ളൊരു കോഴിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ ചോദിച്ചപ്പം ഏതാണ്ട് ഒരു 9500 രൂപ എന്നോട് പറഞ്ഞതാണ്. മെറ്റീരിയൽ ഞാൻ തന്നെ വാങ്ങി ചെയ്തപ്പം അതിൻ്റെ പകുതി പോലും ആയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ, നിസ്പ്രയാസം ചെയ്യാവുന്നതാണ്. ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. കഴിയില്ല എന്നുള്ള കാര്യം ഒരു തോന്നലാണ്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി എനേബിൾ ചെയ്തിടണം. ഉള്ള വീഡിയോ ഇനിയും വരും, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കോഴിക്കൂടിൻ്റെ പണി കഴിഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു കോഴിക്കൂട് നിങ്ങളും സ്വന്തമായി ഉണ്ടാക്കിയിട്ട് കൂട് നിറയെ കോഴികളും കൂടും വീടും പരിസരം നിറയെ കോഴികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ ബൈ.